പ്ലസ് ടു മാത്സ് ലാബിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലാബ് പ്ലസ് ടുവിലെ മാത്സ് ലാബ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇത് നമ്മൾ നാലാമത്തെ ലാബ് നമ്പർ 4 ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, അതിൽ ആക്ടിവിറ്റി 4.1 വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ചെയ്യാൻ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കും. അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതിയാവും. ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ വായിക്കാം. ഈ ആക്ടിവിറ്റിയിലെ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജിയോജിബ്ര എന്ന് പറയുന്ന വിൻഡോ ഞാൻ ആൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂസൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആംഗിൾ റേഡിയനിലായിരിക്കണം. ആംഗിൾ നമ്മൾ സാധാരണ ആംഗിളിൻ്റെ എസ് യൂണിറ്റ് റേഡിയനാണ്. അത് മാറ്റാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് ഓപ്ഷൻസിൽ പോവുക. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കുറേ ഓപ്ഷൻസ്, ഫയൽ, എഡിറ്റ്, വ്യൂ ഓപ്ഷൻസ് എന്ന് പറയുന്ന കുറേ ബട്ടൺസ് കാണാം. അതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇവിടെ ആംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി റേഡിയൻ എന്നൊക്കെ കൊടുത്തിരിക്കും. അതിൽ എന്ത് സെലക്ട് ചെയ്യുക? ഡിഗ്രി മാറ്റിയിട്ട് റേഡിയൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. റേഡിയൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ക്ലോസ് ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ റേഡിയനായി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ദ പോയിൻറ്റ് O00 എന്ന് പറയുന്ന പോയിൻറ്റ് പ്ലോട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇതിൻ്റെ ഏറ്റവും താഴെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഇൻപുട്ട് ബോക്സ് മുകളിലായിരുന്നു, ഇവിടെ താഴെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു ജിയോജിബ്രയുടെ വേറൊരു സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ജിയോജിബ്ര ക്ലാസിക് 5 എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുക. ഉബുണ്ടുവിലാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഇൻപുട്ട് ബോക്സ് താഴെയായിരിക്കും, മുകളിലല്ല, താഴെയായിരിക്കും. അപ്പോൾ താഴെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്കിവിടെ വേണ്ടത് ഒ എന്ന് പറയുന്ന പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം. ഒ എന്ന് പറയുന്ന പോയിൻ്റ് 00 ആണ്. 00 എന്ന് പറയുന്ന പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇൻപുട്ട് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒ എന്ന് ടൈപ്പ് ചെയ്യുക. ഷിഫ്റ്റ് ക്യാപിറ്റൽ ഒ, ഷിഫ്റ്റ് ഒ എന്ന് ടൈപ്പ് ചെയ്യുക. ഈക്വൽ ടു അടിക്കുക, ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. ഷിഫ്റ്റ് 9 അടിച്ചാൽ മതി, ബ്രാക്കറ്റ് വരും. എന്നിട്ട് 0.0 എന്ന് ടൈപ്പ് ചെയ്യുക. 0.0 എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കഴ്സർ നിൽക്കുന്നത് ബ്രാക്കറ്റിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ റൈറ്റ് ആരോ കീ അമർത്തി അത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് കൊണ്ടുവരിക. പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം എൻറ്റർ കീ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൽജിബ്ര എന്ന് പറയുന്ന ബോക്സിനകത്ത് ആൽജിബ്ര വ്യൂ എന്നാണ് ഇതിനെ പറയുക. അതിനകത്ത് O=00 എന്നും ഇവിടെ ഗ്രാഫിക് വ്യൂവിൽ O എന്ന് പറയുന്ന ഒറിജിൻ ഇവിടെ കാണാനും സാധിക്കും. O എന്ന് പേര് ആ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഈ ജിയോജിബ്ര എന്ന് പറയുന്ന പേര് വന്നത് തന്നെ ജോമെട്രി, ആൽജിബ്രയും ജോമെട്രിയും, അതായത് ഗ്രാഫിക്സ് ആയിട്ടും, അതായത് പിക്ചറായിട്ടും കാണാൻ പറ്റും, ആൽജിബ്രയായിട്ടും കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പേര് വന്നത്, ജിയോജിബ്ര എന്ന്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒ എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ ഒ സെൻ്ററായിട്ട് ഒരു യൂണിറ്റ് ഉള്ള, ഇവിടെ ആക്സിസിൽ 1, 2, 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഉള്ള ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കണം. അത് നമ്മൾ മൗസ് കൊണ്ട് പെയിൻറ്റിൽ വരയ്ക്കും പോലെ വരയ്ക്കുകയല്ല. ഇവിടെ നിങ്ങൾ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് താഴോട്ട് വരും. അതിൽ സെൻറ്റർ ആൻഡ് റേഡിയസ്, സർക്കിളിൽ സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സെൻറ്ററായിട്ടാണോ സർക്കിൾ വരയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒറിജിനാണ് സെൻറ്ററാക്കി സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒറിജിനിൽ ക്ലിക്ക് ചെയ്യുക. ഒറിജിൻ ഒ എന്ന് പറയുന്ന പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര റേഡിയസ് വേണമെന്ന് ഒരു ബോക്സിൽ ചോദിക്കും. ആ ബോക്സിനകത്ത് നിങ്ങൾക്കിപ്പോൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഈ റേഡിയസിന് 1 എന്ന് ടൈപ്പ് ചെയ്യുക. 1 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒറിജിന് സെൻറ്ററായിട്ട് ഒരു യൂണിറ്റ് സർക്കിൾ ഇവിടെ വരച്ച് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് വളരെ ചെറുതാണ്. ഇത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് മൗസ് ഒന്നുകിൽ മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. മൗസ് സ്ക്രോൾ ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അല്ലെങ്കിൽ കൺട്രോൾ, കീബോർഡിലെ കൺട്രോളും ഈക്വൽ ടുവും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സൂം ഇൻ ചെയ്യാൻ പറ്റും. സൂം ഇൻ എന്ന് പറഞ്ഞാൽ വലുതാക്കാൻ പറ്റും. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ എവിടെയും ക്ലിക്ക് ചെയ്താൽ ഇവിടെ സർക്കിൾ വരച്ച് വരും. ഇവിടെ ഒരു സർക്കിൾ വരഞ്ഞ് വരും. അതുകൊണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ ഇവിടെ മൗസിൻ്റെ സിമ്പലുള്ള മൂവ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എങ്ങോട്ട് വേണോ ഇത് മൂവ് ചെയ്യാം. മൂവ് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്ലസ് അടിച്ചോ അല്ലെങ്കിൽ മൗസ് സ്ക്രോൾ ചെയ്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ആവശ്യം ഉള്ള വലുപ്പത്തിൽ സൂം ചെയ്ത് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. S² + Y² = 1 ആണ് യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അത് ആ സ്റ്റെപ്പും കഴിഞ്ഞു, യൂണിറ്റ് സർക്കിൾ വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ദ പോയിൻറ്റ് A10 എന്നാണ്. A10 എന്ന് പറയുന്ന നമ്പർ പ്ലോട്ട് ചെയ്യുക, പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ദ പോയിൻറ്റ് 10 എന്ന് പറയുന്ന നമ്മൾ ഓ പ്ലോട്ട് ചെയ്ത പോലെ തന്നെ പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് ബോക്സിൽ വരിക A A10 എന്നാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് A ക്യാപിറ്റൽ A അടിക്കുക, ഈക്വൽ ടു അടിക്കുക, ബ്രാക്കറ്റ് ഇടുക, 1, 0 എന്നടിക്കുക, 1, 0 എന്നടിക്കുക, റൈറ്റ് ആരോ കീ അമർത്തുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ A10 എന്ന് വന്ന് കാണും. ദാ ഇവിടെ A എന്ന് പറയുന്ന പോയിൻറ്റും A10 എന്ന് പറയുന്ന പോയിൻറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്തത്, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. അതാണ് 5th സ്റ്റെപ്പ്. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തതാണ് ആൾറെഡി. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ ദാ ഇവിടെ കാണുന്ന ഈ ഓപ്ഷനാണ് സ്ലൈഡർ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ദാ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡർ വരും. സ്ലൈഡറിൻ്റെ പേര് A എന്നാണ്. A എന്ന് തന്നെ മതി, നമ്മുടെ ക്വസ്റ്റ്യനിൽ A എന്ന് തന്നെയാണ് പേര്. അപ്പോൾ അത് മാറ്റിക്കൊടുക്കണേ മാറ്റിക്കൊടുക്കാം. ക്വസ്റ്റ്യനിൽ A എന്നായതുകൊണ്ട് ഞാൻ A എന്ന് തന്നെ കൊടുക്കുന്നു. മിനിമം വാല്യൂ ക്വസ്റ്റ്യനിൽ -5 അല്ല, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം -10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എത്ര കൊടുത്തിരിക്കുന്നോ അത് ടൈപ്പ് ചെയ്യുക. 5 എന്നാണെങ്കിൽ മാറ്റണ്ട, ആൾറെഡി ഓട്ടോമാറ്റിക്കലി അത് 5 ആയിരിക്കും. വേറെ വല്ല വാല്യൂ ആണെങ്കിൽ അത് മാച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യനിൽ -10 മുതൽ +10 വരെയാണ്. ഇൻക്രിമെൻറ്റ് 0.01 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 0.01 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡർ വരും, A എന്ന് പറയുന്ന സ്ലൈഡർ. സ്ലൈഡറിൻ്റെ പ്രത്യേകത, അതിൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടോ, മൗസ് ആ A എന്ന് പറയുന്ന ഡോട്ടിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആരോ കീ, റൈറ്റ് ആരോ കീയും ലെഫ്റ്റ് ആരോ കീയും പ്രസ് ചെയ്താലും നിങ്ങൾക്ക് വളരെ പതുക്കെ പതുക്കെ അതിൻ്റെ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞു, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. അടുത്ത്, പ്ലോട്ട് അനദർ പോയിൻ്റ് A' സച്ച് ദാറ്റ് ആംഗിൾ AOA' = A. അപ്പോൾ AOA' എന്ന് പറയുന്ന ഒരു ആംഗിൾ വരയ്ക്കണം. A ഇവിടെ ഉണ്ട്, A ഇവിടെ ഉണ്ട്, O ഇവിടെ ഉണ്ട്. ഇനി A' എന്ന് പറയുന്നൊരു പോയിൻറ്റും കൂടെ വേണം. അത് വെച്ചിട്ട് ഒരു ആംഗിൾ വരയ്ക്കണം. പക്ഷേ ആംഗിളിൻ്റെ വാല്യൂ, ആംഗിൾ ഉണ്ട് ഇവിടെ, ഒരു AOA' എന്ന് പറയുന്നൊരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സ്ലൈഡറിൻ്റെ വാല്യൂ ആയിരിക്കണം, അതായത് A ആയിരിക്കണം. അതെങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്. അത് വരയ്ക്കാൻ വേണ്ടി ആംഗിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇതാണ്, ആംഗിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഇതിൽ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് AOA' ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം Aയിൽ ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് Aയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് Oയിൽ ക്ലിക്ക് ചെയ്യുക. A' സെലക്ട് ചെയ്യേണ്ട, AO മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര ആംഗിൾ വേണമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ A യുടെ വാല്യൂ എത്രയാണോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡർ A യുടെ വാല്യൂ എത്രയാണോ ആ വാല്യൂ ഉള്ള ആംഗിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ 45 എന്ന് പറയുന്ന ഇവിടെ എഴുതിയിരിക്കുന്നതിനെ ക്ലിക്ക് ചെയ്ത് അതിനെ ബാക്ക് സ്പേസ് അടിച്ച് മാച്ച് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, A സ്മോൾ ലെറ്റർ A എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് സ്ലൈഡ്, നിങ്ങൾ സ്ലൈഡറിന് ഏത് പേരാണോ കൊടുത്തത് ആ പേര് ടൈപ്പ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ A ആയതുകൊണ്ട് ഞാൻ A എന്ന് കൊടുത്തു, ഇതിലും A എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇവിടെ A' എന്ന് പറയുന്ന ഒരു പോയിൻ്റ് വരും അല്ലേ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും A യുടെ വാല്യൂ 0.91 ആയതുകൊണ്ട് ഈ AOA' എന്ന് പറയുന്ന ആംഗിളും 0.91 റേഡിയൻ ആണ്. റേഡിയൻ, നമ്മൾ റേഡിയൻ എന്ന് ആദ്യമേ കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് റേഡിയൻ വന്നത്. ഇനി നോക്കൂ, ഞാൻ ഈ സ്ലൈഡർ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ A' എന്ന് പറയുന്ന പോയിൻ്റ് ഇങ്ങനെ മൂവ് ചെയ്യും. കണ്ടോ, ഞാൻ 2.6 കൊണ്ടുവച്ചാൽ ഇവിടുത്തെ ആംഗിൾ 2.6 ആവും. ഞാനിവിടെ 1.5 കൊണ്ടുവച്ചാൽ ഇവിടുത്തെ ആ റേഡിയൻ 1.5 ആവും. അതിനനുസരിച്ച് ഈ പോയിൻ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീനെയിം ദ പോയിൻറ്റ് A' അസ് P. A' എന്ന് പറയുന്ന ഈ പോയിൻറ്റിനെ പേര് മാറ്റണം, P എന്ന് പേര് മാറ്റാനാണ് അവന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേര് മാറ്റുന്നു. A'ന് റൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് A'ന് പകരം Shift-P എന്ന് ടൈപ്പ് ചെയ്യുക. Shift-P അടിക്കുക, ക്യാപിറ്റൽ P വരും. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ A' മാറി, അവിടെ P എന്ന് പറയുന്ന
ലെറ്റർ വരും. ഓക്കെ, അപ്പോൾ റീനെയിം ചെയ്തു. ആ എട്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു, ഏഴാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. അടുത്ത എട്ടാമത്തെ സ്റ്റെപ്പാണ് ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് പി. പി എന്ന് പറയുന്ന കോർഡിനേറ്റ്, പിയുടെ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അവിടെ മൗസ് കൊണ്ട് വെച്ചാൽ, പിയിൽ മൗസ് കൊണ്ട് വെച്ചാൽ അവിടെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെയും പിയുടെ കോർഡിനേറ്റ് കാണാൻ പറ്റും. അങ്ങനെയല്ല, നമുക്കിവിടെ എപ്പോഴും കോർഡിനേറ്റ് കാണണമെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു കൈയുടെ സിമ്പൽ വരും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് വരും, അതിൽ ബേസിക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബേസിക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഷോ ലേബൽ, ഷോ ലേബലിൻ്റെ നേരെ നെയിം എന്നായിരിക്കും കിടക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുക്കുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാല്യൂവും കാണാൻ പറ്റും, എക്സ് കോർഡിനേറ്റും കാണാൻ പറ്റും, വൈ കോർഡിനേറ്റും കാണാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ക്രിയേറ്റ് ആൻ ഇനി നമുക്ക് ഒൻപതാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. ഒൻപതാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ജോയിൻ ഒ പി യൂസിങ് എ ലൈൻ സെഗ്മെൻറ്റ്. ഒ എം പിയും തമ്മിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ എയുടെ വാല്യൂ കുറച്ച് മാറ്റി പി എ ഒന്ന് താഴോട്ട് കൊണ്ടുവയ്ക്കുന്നു. ഈ ഒ എം പിയും തമ്മിൽ, ഒ എം പിയും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെഗ്മെൻറ്റ്, രണ്ടാമത്തെ ഓപ്ഷനാണ് സെഗ്മെൻറ്റ് ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഒയും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പിയും ക്ലിക്ക് ചെയ്യുക. ഒയിലും പിയിലും ക്ലിക്ക് ചെയ്താൽ മതി ഒ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ആകും. അതിൻ്റെ പേര് എഫ് എന്നാണ്, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. എഫ് ഫിസിക്കൽ ടു 1 എന്ന് പറയുന്ന ലൈൻ അവിടെ സെലക്ട്, 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണ് കേട്ടോ, ലെങ്ത് 1 ആണ്, റേഡിയസ് 1 ആണ്. ഓക്കെ, ഒ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത പത്താമത്തെ സ്റ്റെപ്പ്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ സ്ലൈഡർ എ. എയ്ക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു, വളരെ എളുപ്പമാണ്. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ദ സ്ലൈഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെ ഇൻപുട്ട് ബോക്സ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇൻപുട്ട് ബോക്സ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ദാ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദാ ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും, നിങ്ങൾക്ക് ഇൻപുട്ട് ബോക്സിന് ഇഷ്ടമുള്ളൊരു ഹെഡിങ് കൊടുക്കാം, ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇവിടെ എയ്ക്കാണ് ഞാൻ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി എ എന്ന് തന്നെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എ എന്ന് പറയുന്ന സ്ലൈഡറിനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എയ്ക്കാണ്, സ്മാൾ ലെറ്റർ എയ്ക്കാണ്, സ്മാൾ ലെറ്റർ എയ്ക്കാണ്. അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 0.6 ആയതുകൊണ്ടാണ് അത് 0.6 എന്ന് അവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്തിനാണോ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് തന്നെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക, മാറിപ്പോകരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് വരും. ഓക്കെ, ഇൻപുട്ട് ബോക്സിന് നീളം വളരെ കൂടിപ്പോയി, സർക്കിളിൻ്റെ പുറത്തുകൂടെ ഉണ്ട്. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ വരിക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. സ്റ്റൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സ് ലെങ്ത് 20 ആണ്, 20 മാറ്റിയതിന് ശേഷം ഒരു 5 കൊടുക്കാം, നമുക്ക് ചെറിയ ബോക്സ് മതിയല്ലോ. 5 കൊടുത്തതിന് ശേഷം ഈ ബോക്സ് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ കാണാൻ പറ്റും അത് ചെറുതായി. ഓക്കെ, ഇതിപ്പോൾ ചെറുതാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറ്റുമെങ്കിൽ വേണമെങ്കിൽ ചെറുതാക്കിയാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 0.6 ആണ്. ഇൻപുട്ട് ബോക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പം നമുക്കിപ്പോൾ എയുടെ വാല്യൂ ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ എയുടെ വാല്യൂ എനിക്കിപ്പോൾ 2 കൊണ്ടുവയ്ക്കണമെങ്കിൽ 2 ആണ് എയ്ക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഇതിങ്ങനെ മാറ്റി മാറ്റി കറക്റ്റ് 2 കൊണ്ടുവയ്ക്കാൻ വളരെ പാടാണ്. മൗസ് വളരെ പതുക്കെ നീക്കേണ്ടി വരും. മൗസ് നല്ലവണ്ണം യൂസ് ചെയ്യാറിയെങ്കിൽ അത് പറ്റുള്ളൂ. ഓക്കെ, 2 കൊണ്ടുവയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരോ കീ പ്രസ് ചെയ്ത് മാറ്റി 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 കറക്റ്റ് 2 കൊണ്ടുവയ്ക്കണം. ഓക്കെ, അത് വളരെ പാടാണ്. ഇൻപുട്ട് ബോക്സ് വളരെ ഈസിയാണ്. ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ചിട്ട് നിങ്ങൾക്ക് 3 വേണമെങ്കിൽ ഇൻപുട്ട് ബോക്സിനകത്ത് 3 അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ എയുടെ വാല്യൂ 3 ആവും. നമുക്ക് ഇഷ്ടമുള്ള എയ്ക്ക് എത്ര വാല്യൂ കൊടുക്കണം. ഇപ്പോൾ പൈ കൊടുക്കണം, പൈ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പൈ എന്ന് ടൈപ്പ് ചെയ്യുന്നത് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ല, കീബോർഡിൽ PI എന്ന് ടൈപ്പ് ചെയ്യുക. PI എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ പൈയുടെ വാല്യൂ വരും. കണ്ടോ, പൈയുടെ സിമ്പലാണ് അവിടെ. ഓക്കെ, പൈയുടെ വാല്യൂ ഇത്ര ഉണ്ടോ. ഇവിടുത്തെ പി എന്ന് പറഞ്ഞ പോയിൻറ്റ് 180 ഡിഗ്രി കറങ്ങി നേരെ ഇവിടെ വന്നു പയ്യ. അങ്ങനെ നമുക്ക് ഇൻപുട്ട് ബോക്സിൽ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക, അതാണ് ഇൻപുട്ട് ബോക്സിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 5 കൊടുക്കണമെങ്കിൽ 5 കൊടുക്കാം, ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതിന് പകരം ഇൻപുട്ട് ബോക്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് വാല്യൂ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്തു. ആർക്കാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തത്? എ എന്ന് പറയുന്ന സ്ലൈഡറിനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം പി ടു ദ എക്സ് ആക്സിസ്. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ആക്സിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അത് വരയ്ക്കാൻ വേണ്ടി ഈ സ്ലൈഡ് കുറച്ചിങ്ങോട്ട് നീക്കി പി എ നമുക്ക് അനുയോജ്യമായൊരു പോയിൻറ്റ് കൊണ്ടുവയ്ക്കാം. ഞാൻ എന്താ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അവിടെ കൊണ്ടുവച്ചതിന് ശേഷം പിയിൽ നിന്നും എക്സ് ആക്സിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി
പെർപ്പൻഡിക്കുലർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദാ ഈ ഓപ്ഷനാണ് പെർപ്പൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് പെർപ്പൻഡിക്കുലർ ലൈൻ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം പി യിൽ നിന്നും എക്സ് ആക്സിലോട്ടാണ് പെർപ്പൻഡിക്കുലർ വരയ്ക്കേണ്ടത് അപ്പോൾ പി യിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരെ എക്സ് ആക്സിൽ കൊണ്ടുവരിക അപ്പോൾ ഒരു കൈയുടെ ചിഹ്നം വരും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പെർപ്പൻഡിക്കുലർ ലൈൻ വരും കണ്ടോ ഓക്കെ പെർപ്പൻഡിക്കുലർ ലൈൻ വരച്ചു ആ സ്റ്റെപ്പും കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ക്യൂ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് ദ പെർപ്പൻഡിക്കുലർ എക്സ് ആക്സിസും പെർപ്പൻഡിക്കുലറും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇതാണല്ലോ അല്ലേ ഓക്കെ ഈ പോയിൻ്റാണ് അത് വ്യക്തമായി കാണാൻ വേണ്ടി ഞാനൊന്ന് സൂം ചെയ്യാം ഓക്കെ ഈ പോയിൻ്റാണ് ഈ പെർപ്പൻഡിക്കുലർ എക്സ് ആക്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഈ പോയിൻറ്റിനെ ക്യൂ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ പോയിൻ്റ് ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഈ മൗസ് പോയിൻ്റർ കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ആദ്യത്തെ ഓപ്ഷൻ പോയിൻ്റ് എടുക്കുക പോയിൻ്റ് എടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് എക്സ് ആക്സും ആ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ബി എന്നായിരിക്കും പേര് വരിക ആട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കുക റീനെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യൂ എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ക്യൂ എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ അവിടെ ക്യൂ ഒന്ന് പേരായി ക്യൂ എന്ന് കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക അപ്പോൾ ക്യൂ ഒന്ന് പേരായി ഓക്കെ അടുത്ത സ്റ്റെപ്പ് 13-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ് ദ പെർപ്പൻഡിക്കുലർ ഇപ്പം നമ്മൾ വരച്ച ഈ പെർപ്പൻഡിക്കുലർ ലൈനെ ഹൈഡ് ചെയ്യണം ഹൈഡ് ചെയ്യാൻ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ ഈ പെർപ്പൻഡിക്കുലർ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർപ്പൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും അതിൽ ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്താൽ അത് വരും ഒന്നുകിൽ അങ്ങനെ ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ ലൈനിൽ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷോ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് മാഞ്ഞു പോകും രണ്ട് മെത്തേഡുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ അത് ഹൈഡ് ചെയ്യാം ഹൈഡ് ചെയ്യാം ഓക്കെ ഞാൻ ഈ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യാനാണിത് സൂം ചെയ്തു ഞാൻ വീണ്ടും സൂം ഔട്ട് ചെയ്യുന്നു ഓക്കെ ആ ലൈൻ മാഞ്ഞു പോയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയിൻ പി ക്യു യൂസിങ് എ ലൈൻ സെഗ്മെൻറ്റ് ഒരു ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുക ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടി ഈ മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക എന്നിട്ട് പിയിൽ ക്ലിക്ക് ചെയ്യുക ക്യൂവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് വരും ഓക്കെ അതിൻ്റെ പേര് ഹെച്ച് ആണ് കാണുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഹെച്ച് ഹെച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.66 ആണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും വരച്ചു ഓക്കെ ഇത്രയും ചെയ്താൽ നമ്മുടെ ആക്ടിവിറ്റി തീരുന്നു അതിനുശേഷം ഇത് സേവ് ചെയ്യണം സേവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിലുള്ള ഫയൽ എടുക്കുക ഫയൽ എടുത്തിട്ട് സേവ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കൺട്രോളും എസും ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി ഇവിടെ എഴുതിയിട്ടുണ്ട് ഷോർട്ട് കട്ട് കൺട്രോൾ എസ് ആണ് മിക്കവർക്കും അറിയായിരിക്കും സേവ് മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറിനകത്ത് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ എസ് തന്നെയാണ് അപ്പോൾ കൺട്രോൾ എസ് അമർത്തുക അല്ലെങ്കിൽ സേവ് അമർത്തുക ഓക്കെ ഇതിൽ 4.1 എന്ന് ഈ ഫയൽ നെയിമിൻ്റെ അവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ നേരത്തെ ആൾറെഡി സേവ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളിവിടെ ആക്ടിവിറ്റി 4.1 എന്ന് സേവ് ചെയ്യുക 4.1 ഓക്കെ ഇവിടെ ഞാൻ ഡോക്യുമെൻറ്റിനകത്താണ് സേവ് ചെയ്തിരിക്കുന്നത് ആക്ടിവിറ്റി 4.1 എന്ന് പേര് കൊടുക്കുക എന്നിട്ട് സേവ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക അപ്പോൾ അത് സേവ് ആയി സേവ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ആക്ടിവിറ്റി 4.1.GGB എന്ന് എഴുതിയിരിക്കും GGB എന്ന് പറഞ്ഞാൽ ജിയോ ജിബ്രയുടെ ഫയലുകളെല്ലാം GGB എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും സേവ് ആവുക നമ്മളെ പാട്ട് സേവ് ചെയ്യുമ്പോൾ MP3 ഫോർമാറ്റ് ആണല്ലോ അതുപോലെ GGB എന്ന് പറയുന്ന ഫോർമാറ്റ് ജിയോ ജിബ്രയുടെ ഫയലാണ് ഓക്കെ അങ്ങനെ സേവ് ചെയ്യുക ഓക്കെ ഇത്രയാണ് നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയാണ് ഇതിൻ്റെ മാക്സ് വരിക ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിനർ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കമ്പ്യൂട്ടർ അറിയാമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ അറിയാമോ എന്നുള്ളതല്ല നിങ്ങളെ ചെക്ക് ചെയ്യുന്നത് മാത്സ് ഈ ജിയോജിബ്ര ഉപയോഗിച്ച് മാത്സ് എത്രമാത്രം നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാമെന്നാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഈ സ്റ്റെപ്പുകളൊക്കെ തന്നിരിക്കും ആ സ്റ്റെപ്പ് നോക്കി ഇതേപോലെ ചെയ്താൽ മാത്രം മതി ഇതേപോലെ വരയ്ക്കാൻ സാധിക്കും ഓക്കെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അനിമേറ്റ് ദ സ്ലൈഡർ ഒബ്സർവ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ് പി ഹെൻസ് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഇതിനെ അനിമേറ്റ് ചെയ്യണം ഈ സ്ലൈഡറിനെ അനിമേറ്റ് ചെയ്തിട്ട് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം അറിയുക ഈ യൂണിറ്റ് സർക്കിൾ അതായത് ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള ഒറിജിൻ ഓ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കാനുള്ള കാരണം ഇതാണ് നമ്മളൊരു ഒറിജിൻ സെൻറ്ററായിട്ട് ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിലെ ഓരോ പോയിൻ്റിലെയും
എസ് കോർഡിനേറ്റും ഒയ് കോർഡിനേറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാം. പി എന്ന് പറയുന്ന പോയിന്റിൽ എസ് കോർഡിനേറ്റും ഒയ് കോർഡിനേറ്റും. ഓക്കെ, അതിലെ എസ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ എത്രയാണോ, ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് 0.72 റേഡിയൻ ആണ്. ഇവിടത്തെ ആംഗിൾ 0.72 റേഡിയൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് 0.72 റേഡിയൻ ആയിരിക്കും. അതായത് ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് സൂചിപ്പിക്കുന്നത് കോസ് ഫംഗ്ഷൻ്റെ വാല്യൂവും ഒയ് കോർഡിനേറ്റ് സൂചിപ്പിക്കുന്നത് സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂവുമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പ്ലസ് വണ്ണിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് മാത്സിൽ. ഓക്കെ, അപ്പോൾ എസ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ എക്സും, സോറി എസ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് എക്സും ഒയ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ എക്സും ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾ, ഇപ്പോൾ എയുടെ വാല്യൂ ഞാനിപ്പോൾ പൈ എന്ന് കൊടുത്തു, അല്ല പൈ വേണ്ട, പൈ ബൈ ടു എന്ന് കൊടുത്തു എന്നായിരിക്കും, പൈ ബൈ ടു. അപ്പോൾ എയ്ക്ക് ഞാൻ പൈ പി ഐ എന്നടിക്കുക, ഡിവൈഡ് ബൈ ടു എന്നടിക്കുക. ഇങ്ങനെയാണ് പൈ ബൈ ടു ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അമർത്തുക. അപ്പോൾ പൈ ബൈ ടു വരും. പൈ ബൈ ടു വരുമ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ കാണും. കണ്ടു എന്ന് കാണാൻ സാധിക്കും. പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 1.57 ആണേ റേഡിയൻ, അതുകൊണ്ടാണ് അത് അവിടെ ഇങ്ങനെ കാണിക്കുന്നത്. പൈ ബൈ ടു ആണിത്. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? സീറോ. അതായത് കോസ് പൈ ബൈ ടു, കോസ് പൈ ബൈ ടു എന്ന് പറയുന്നത് സീറോ ആണ്. സൈൻ പൈ ബൈ ടു എന്ന് പറയുന്നത് 1 ആണ്. കണ്ടു. ഇനി നിങ്ങൾക്ക് പൈ ബൈ ത്രീ വേണമെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂവിൽ പൈ ബൈ ത്രീ എന്ന് ടൈപ്പ് ചെയ്യുക. പി ഐ എന്നടിക്കുക, ഡിവൈഡ് ബൈ അടിക്കുക, 3 അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ സൈൻ പൈ ബൈ ത്രീ എന്ന് പറയുന്നത് 0.87. അത് റൂട്ട് 3/2 ആണ് കേട്ടോ. റൂട്ട് 3/2 പോയിൻ്റ് ഉള്ള വാല്യൂ ആണ് 0.87. ഇതാണ് 0.5. ഇതാണ് സൈൻ, അല്ല കോസ് പൈ ബൈ ത്രീ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് വാല്യൂ ആണ് കണ്ടുപിടിക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പറേ ഉള്ളൂ, അത് കുറച്ച് ആക്യുറസി കുറവാണ്. ആക്യുറസി നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 3-ഓ 4-ഓ നമ്പർ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൗണ്ടിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ 2 ഡെസിമൽ മാറ്റി നിങ്ങൾക്ക് 3-ഓ 4-ഓ 5-ഓ എത്ര ആക്യുറസി വേണോ അത്രയും കൊടുക്കാം. ഞാനിവിടെ 4 കൊടുക്കുന്നു. 4 കൊടുത്താൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, ഈ വാല്യൂ മാറുന്നതിനനുസരിച്ച് സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ ഇങ്ങനെ മാറും അല്ലേ. ഇപ്പോൾ 0.7 വെച്ചാൽ സൈൻ 0.7 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒയ് കോർഡിനേറ്റും, അതായത് 0.6442 കോസ് 0.7 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റായ 0.7648 ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എയ്ക്ക് പൈ ബൈ 4 കൊടുത്ത് നോക്കിയേ. പൈ ബൈ 4 ഞാൻ പൈ ബൈ 4 കൊടുക്കുകയാണ്. പി ഐ ഡിവൈഡ് ബൈ 4, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ പൈ ബൈ 4 വരുമ്പോൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എക്സ് കോർഡിനേറ്റും ഒയ് കോർഡിനേറ്റിനും ഒരേ വാല്യൂ ആണ്. നിങ്ങൾക്കറിയാം സൈൻ പൈ ബൈ 4 ആണെങ്കിലും കോസ് പൈ ബൈ 4 ആണെങ്കിലും ഒരേ വാല്യൂ ആണ്. 1/√2 ആണ് അതിൻ്റെ വാല്യൂ ആണിത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഇവിടെ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. സ്ലൈഡറിന് ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അനിമേഷൻ ഓൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് എയുടെ വാല്യൂ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, തന്നെത്താനെ തന്നെ എയുടെ വാല്യൂ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. കൊണ്ട് ഇത് വളരെ സ്പീഡിലാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോസ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്ലേ പോസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കും, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും മൂവ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ അങ്ങനെ അനിമേഷൻ വളരെ സ്പീഡായതുകൊണ്ട് ഞാനിവിടെ ഈ എ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലുള്ള ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, പരീക്ഷയ്ക്ക് അനിമേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ അനിമേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അനിമേഷൻ ഓണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ആരോ കീ പ്രസ് ചെയ്താൽ ഞാനിപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂ മാത്രമാണ് നിങ്ങളെ നോക്കാൻ പറഞ്ഞത്. സൈൻ എക്സ് മാത്രം നമുക്ക് ആദ്യം നോക്കാം, പിന്നീട് കോസ് എക്സ് നോക്കാം. ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആദ്യം നമുക്ക് സൈൻ എക്സിൻ്റെ ഡൊമൈനും കണ്ടുപിടിക്കാം, ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കാം. സൈൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അത് ഒയ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, ആദ്യം ഞാൻ ഈ പി എ ഈ എ മൂവ് ചെയ്ത് ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിനെ ഏറ്റവും താഴെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇപ്പം 0 ആണ്, സൈൻ സീറോ എത്രയാണ്, ഒയ് കോർഡിനേറ്റ് എത്രയാണ്, ഇപ്പോൾ 0 ആണ്, സൈൻ 0 0 ആണ്. ഇനി ഞാൻ ഈ സ്ലൈഡർ പതുക്കെ മൂവ് ചെയ്യുന്നു. നിങ്ങൾ ഒയ് കോർഡിനേറ്റ് മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കരുത്. ഞാൻ കുറേ കൂടെ സൂം ചെയ്യാം. ഒയ് കോർഡിനേറ്റ് മാത്രം നിങ്ങൾ നോക്കുക. ഒയ് കോർഡിനേറ്റിൻ്റെ വാല്യൂ കൂടുന്നത് നിങ്ങൾക്ക് കാണാം. 0 നിന്ന് തുടങ്ങി ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അത് 0.314 ആയി. ഒയ് കോർഡിനേറ്റ് മാത്രം നോക്കുക. എക്സ് കോർഡിനേറ്റ് നമുക്ക് പിന്നീട് നോക്കാം. ഒയ് കോർഡിനേറ്റ് ആണ് സൈൻ എക്സിൻ്റെ വാല്യൂ. ഓക്കെ, സൈൻ എക്സിൻ്റെ വാല്യൂ കൂടി എത്രയാവും? സൈൻ 90 ആകുമ്പോൾ എത്രയാവും? 1 ആവും.
കണ്ടോ കറക്റ്റ് 1 ആയി 1 ആയിട്ട് പിന്നെ അത് എന്ത് ചെയ്യാനാണ് കുറയുകയാണ് കണ്ടോ 0.9 0.9 0.8 0.7 0.6 5 4 അങ്ങനെ കുറഞ്ഞു 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 അത് വീണ്ടും 0 ആവും വീണ്ടും 0 ആയതിനു ശേഷം വീണ്ടും അത് നെഗറ്റീവ് ആവും നെഗറ്റീവ് അത് തേർഡ് ക്വാഡ്രന്റ് ആയി അല്ലേ സൈൻ തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ മാക്സിൽ പഠിച്ചിട്ടില്ലേ തേർഡ് ക്വാഡ്രന്റിൽ അത് നെഗറ്റീവ് ആവുന്നു വീണ്ടും അത് കുറഞ്ഞു 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 കുറഞ്ഞ് -1 വരെ വരും കണ്ടോ -1-ൽ ടച്ച് അവറായി -0.999 -1 ആയി -1-ൽ നിന്ന് വീണ്ടും അത് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് 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 വീണ്ടും അത് 0 ആവും അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും എന്ത് മനസ്സിലാക്കാം സൈനിൻ്റെ വാല്യൂ കൂടി 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 +1 പോകുന്നു കുറഞ്ഞ് 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 -1 പോകുന്നു വീണ്ടും +1 പോകുന്നു അതായത് സൈൻ എക്സിൻ്റെ ആൻസർ 1 മുതൽ -1 വരെയുള്ള വാല്യൂ ആയിരിക്കും അതാണ് അതിൻ്റെ റേഞ്ച് ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറാണല്ലോ അതിൻ്റെ ആൻസറായിട്ട് വരുന്ന നമ്പറാണ് റേഞ്ച് അപ്പോൾ സൈൻ എക്സിന് ആൻസറായിട്ട് വരുന്നത് +1 മുതൽ -1 വരെ വരാം അതാണ് അതിൻ്റെ റേഞ്ച് ഡൊമെയിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഡൊമെയിൻ നമുക്ക് എയുടെ വാല്യൂ ആണ് നമ്മളിവിടെ എയ്ക്ക് കൊടുക്കുന്ന വാല്യൂ ആണ് ആ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് കൊടുക്കുന്ന വാല്യൂ ആണ് ഡൊമെയിൻ അത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക ഇവിടെ നമ്മൾ 10 വരെ കൊടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ സ്ലൈഡർ മാറ്റി 10 നിന്ന് മാറ്റി 500 1000 എത്രയാണോ കൊടുക്കുക അതിനനുസരിച്ച് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഏത് നമ്പർ വേണോ കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല അതുകൊണ്ട് ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പറായിരിക്കും അപ്പോൾ സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പറും റേഞ്ച് എന്ന് പറയുന്നത് -1 നും +1 നും ഇടയിലാണ് ഇനി കോസ് എക്സ് കോസ് എക്സ് ഇതുപോലെ തന്നെയാണ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ് എക്സ് കോർഡിനേറ്റ് ഇത് ഇവിടെ എത്തുമ്പോൾ അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് 1 ആണ് അതായത് കോസ് 0 1 ആണ് എന്നിട്ട് നമ്മൾ കൂടി കൂടി വരുമ്പോൾ 1-ൽ നിന്ന് കൂടി 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 അല്ല 1-ൽ നിന്ന് അത് കുറയുകയാണ് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കുറഞ്ഞ് കുറഞ്ഞ് 0.7 0.6 0.5 0.1 അങ്ങനെ കുറഞ്ഞ് 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 എക്സ് കോർഡിനേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് 0 ആവും ഓക്കെ 0 0 ഓക്കെ ഏകദേശം 0 ആവും 0 ആയതിനു ശേഷം അത് വീണ്ടും നെഗറ്റീവ് ആവും സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് അത് നെഗറ്റീവ് ആവും എക്സ് കോർഡിനേറ്റ് മാത്രം നോക്കുക വേറെ ഒന്നും നോക്കരുത് എക്സ് കോർഡിനേറ്റ് ഇതാണ് എക്സ് കോർഡിനേറ്റ് മാത്രം നോക്കുക അത് നെഗറ്റീവായി വീണ്ടും അത് കൂടി 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 -1 ആവും -1 ആയതിനു ശേഷം വീണ്ടും അത് മാറി 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 വീണ്ടും അത് 0 ആവും അല്ലേ എക്സ് കോർഡിനേറ്റ് 0 ആയി 0 ആയതിനു ശേഷം വീണ്ടും അത് എന്തിലോട്ട് പോകും 1-ലോട്ട് വരും അതായത് ഇവിടെ കോസ് എക്സിൻ്റെ വാല്യൂ അങ്ങനെ തന്നെയാണ് +1-നും -1-നും ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അതായത് +1-നും -1-നും ഇടയിൽ എൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ കോസ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ് ഡൊമെയിനിന് വേറെ ഒന്നുമില്ല ഡൊമെയിൻ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം എയ്ക്ക് ഏത് വാല്യൂ ആണോ കൊടുക്കാം ഏത് വാല്യൂ ആണോ കൊടുക്കാം പക്ഷേ നമ്മൾ സ്ലൈഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് -10 മുതൽ +10 വരെ ആയതുകൊണ്ട് നമുക്ക് അതുവരെ കൊടുക്കാൻ പറ്റൂ സ്ലൈഡറിൻ്റെ ലിമിറ്റ് മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം അതുകൊണ്ട് ഡൊമെയിൻ സൈൻ എക്സ് ആയാലും കോസ് എക്സ് ആയാലും അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പറും റേഞ്ച് എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ് -1 മുതൽ +1 വരെ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ടേബിളിൽ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂകൾ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ π/3 ആണ് അപ്പോൾ π/3 വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ചത് മാച്ച് കളയുക മാച്ച് കളഞ്ഞിട്ട് π/3 എന്നടിക്കുക pi എന്നടിക്കുക ÷ 3 എന്നടിക്കുക എൻ്ററടിക്കുക എൻ്ററടിക്കുമ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് കോസ് π/3 വൈ കോർഡിനേറ്റ് ആണ് സൈൻ π/3 കണ്ടോ വാല്യൂ കിട്ടി കോസ് π/3 എന്ന് പറയുന്നത് 0.5 ആണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കോളത്തിൽ 0.5 എന്ന് എഴുതാം കോസിൻ്റെ നേരെ 0.5 എന്ന് എഴുതാം സൈനിൻ്റെ നേരെ 0.866 എന്ന് എഴുതാം ഇനി നിങ്ങൾക്ക് π/4 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ π/4 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ചിട്ട് π/4 അടിക്കുക pi/4 അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ എക്സ് കോർഡിനേറ്റ് എത്ര വരും അതാണ് കോസ് π/4 വൈ കോർഡിനേറ്റ് എത്ര വരും അതാണ് സൈൻ π/4 അങ്ങനെ ആ കോളത്തിലുള്ള എല്ലാ വാല്യൂസും വേറെയും വാല്യൂസും എടുത്തിട്ടുണ്ട് ഇപ്പോൾ 2 ആണ്
കോസ് ടു കണ്ടുപിടിക്കണം. കോസ് ടു പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ അടിക്കുന്ന വാല്യൂ ടു എന്ന് പറയുന്നത് ഡിഗ്രി അല്ല, ടു എന്ന് പറയുന്നത് റേഡിയനാണ്. ടു റേഡിയനാണ്. ടു കണ്ടുപിടിക്കണമെങ്കിൽ ടു അടിച്ച് എൻ്റർ അടിക്കുക. കണ്ടു? അപ്പോൾ കോസ് ടുവിൻ്റെ വാല്യൂ 0.416 161 സൈൻ ടുവിൻ്റെ വാല്യൂ 0.9093 ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കാം. ഇപ്പം വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് -3.1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇൻപുട്ട് ബോക്സിൽ -3.1 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -0.9991 എന്നും അതാണ് കോസ് എക്സിൻ്റെ വാല്യൂ. കോസ് -3.1 വാല്യൂ. സൈൻ -3.1 വാല്യൂ -0.04116 ആണെന്നും കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് വാല്യൂ ആണെങ്കിലും ആ കോളത്തിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ബിക്കം 0, 1 and -1. ഓക്കെ, അത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാൻ പറ്റും. സൈൻ സീറോ ആകുമെന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് സീറോ ആവണം. വൈ കോർഡിനേറ്റ് സീറോ ആവണമെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് കറങ്ങിയതാ ഇവിടെ വരണം അല്ലേ, ഇങ്ങറ്റത്ത് എ എന്ന് പറയുന്ന പോയിൻ്റ് വരണം. അപ്പോഴാണ് വൈ കോർഡിനേറ്റ് സീറോ ആവണം. അതായത് ആംഗിൾ സീറോ ആവുമ്പോൾ സീറോ ആവും. അടുത്ത് പൈ ആവുമ്പോൾ പൈ എന്നടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോഴും വൈ കോർഡിനേറ്റ് സൈൻ എക്സ് സീറോ ആണ്. അപ്പോൾ സി ഇവിടെ എത്തുമ്പോഴും സീറോ ആവും, ഇവിടെ എത്തുമ്പോഴും സീറോ ആവും. അതായത് സീറോ, പൈ, വീണ്ടും കറങ്ങി ഇവിടെ വരുമ്പോൾ 2π, അടുത്ത് 3π, അങ്ങനെ ആ വാല്യൂസിനെല്ലാം സീറോ ആവും. ഓക്കെ, അങ്ങനെ സൈൻ എക്സും കോസ് എക്സും എപ്പോഴൊക്കെ സീറോ ആവും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കോസ് എക്സ് സീറോ ആവുന്നത് ഇതാ ഇവിടെ എത്തുമ്പോഴായിരിക്കും അല്ലേ. എക്സ് കോർഡിനേറ്റ് ആണല്ലോ കോസ് എക്സ്. എക്സ് കോർഡിനേറ്റ് സീറോ ആവണമെങ്കിൽ ഇവിടെ വരണം, അതായത് വൈ ആക്സിൽ വരണം. അതായത് π/2 ആണ്. ഇവിടെ എയ്ക്ക് π/2 കൊടുത്ത് നോക്കിയേ, π/2 കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ് കോർഡിനേറ്റ് സീറോ ആയി. π/2 താഴെ ഇവിടെ വരുമ്പോഴും സീറോ ആവും, ഇവിടെ വരുമ്പോൾ 3π/2 ആ വാല്യൂസിനൊക്കെ സീറോ ആവും. ഇതൊക്കെയാണ് ആൻസർ. ഈ മൂന്നെണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് പരീക്ഷയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ യൂണിറ്റ് സർക്കിൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സൈൻ എക്സും കോസ് എക്സും ആയതെന്ന്. ഓക്കെ, അത് പ്രസന്നി പഠിച്ചതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.